വെൽക്കം ബാക്ക് ടു എജു വാല് പ്ലസ് ടു ഇംഗ്ലീഷിലെ അപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമേ നമുക്ക് എന്തായാലും ചോദിക്കുന്ന നമ്മൾ മോഡൽ എക്സാമിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരേപോലെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന എട്ട് മാർക്കിൻ്റെ നമുക്ക് ലാസ്റ്റ് ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഉണ്ടാകും പുറമേന്ന് ഒരു പോയത്തിൻ്റെ അതിന് തൊട്ട് മുമ്പായിട്ടൊക്കെ യൂഷ്വലി അവിടെയാണ് കാണാറുള്ളത് അപ്ലിക്കേഷൻ ലെറ്ററും റെസ്യൂമേ എന്നായിട്ട് ചോദിക്കാറുണ്ട് സി വി അല്ലെങ്കിൽ റെസ്യൂമ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഒരേ മീനിങ് തന്നെയാണ് എട്ട് മാർക്കാണ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഒരു അഞ്ച് മാർക്കിന് ഒന്നും ഇത് കണ്ടിട്ടില്ല ഡയറക്റ്റ് എട്ട് മാർക്കാണ് മാത്രമല്ല ഇത് പ്രത്യേകിച്ച് അങ്ങനെ മാറ്റി മറിച്ചു നമുക്ക് എഴുതാനില്ല ഏത് അപ്ലിക്കേഷനിലിട്ടും റെസ്യൂമ് വന്നാലും ഇതേപോലെ ഇതേപോലത്തെ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നോക്കാൻ പോവുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഫോർമാറ്റെന്നൊക്കെ അതേ മോഡലിനെയാണ് നിങ്ങൾ ഏത് റെസ്യൂമ് വന്നാലും ചെയ്യാൻ പറ്റുക അപ്പോൾ നിങ്ങൾക്ക് ഈ എട്ട് മാർക്ക് ഇപ്പോൾ കൺഫേമാണ് ഈ ഒരൊറ്റ ഒരൊറ്റ മോഡൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ എട്ട് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും അപ്പോൾ എട്ട് മാർക്ക് ഇന്ന് അല്ലെങ്കിൽ ഒരു മാർക്ക് പോലും അത് ഇന്ന് കളയാൻ നിൽക്കരുത് എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെ എഴുതാന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഒരു ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ടിലൊക്കെ വന്ന ഒരു ക്വസ്റ്റിനാണ് ഇതിന് മുമ്പ് ഒരു ചെറിയൊരു ഉണ്ട് ഇങ്ങനെയാണ് റീഡ് ദ ഫോളോയിങ് അഡ്വെർടൈസ്മെൻ്റ് പുട്ട് ഫോർവേഡ് ബൈ ദ റിസേർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ഓഫ് സമാൻ ടു റിക്രൂട്ട് ജൂനിയർ അസിസ്റ്റൻറ്റ് ഡ്രാഫ്റ്റ് ആൻഡ് അപ്ലിക്കേഷൻ ലെറ്റർ റിസ്യൂം അതായത് സമ്മാൻ ആ ഒരു പദ്ധതി നമുക്കറിയാം അല്ലേ ഇർഫാൻ അലാമിൻ്റെ അപ്പം അപ്പോൾ ആ ഒരു സമാൻ ആ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് റിസേർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ഓഫ് സമാനിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് ജൂനിയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ് അതിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ ഒക്കെ തന്നിട്ടുണ്ട് ഇതൊരു ന്യൂസ് പേപ്പറിൽ വന്ന ഒരു മെസ്സേജ് ആണ് അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷനാണ് ഇതിൻ്റെ ബേസിലാണ് ഡ്രാഫ്റ്റ് ആൻഡ് അപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റിസ്യൂമ് എന്നാണ് കൊസ്ൻ ഓക്കെ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ചോദിക്കാം മോഡൽ എക്സാമിനും ഇതേപോലെയാണ് ചോദിച്ചത് ഇതേപോലെ നമുക്ക് എന്തായാലും അപ്ലിക്കേഷൻ ലെറ്റർ റെസ്യൂമ് പറയുമ്പോൾ എന്താണ് ക്രൈറ്റീരിയ എന്ന് പറയും ആരായിട്ടാണ് ഇവിടെ ജൂനിയർ അസിസ്റ്റൻ്റ് ആണ് അതേപോലെ നമുക്ക് പറയും ഇപ്പോൾ മോഡൽ എക്സാമിന് നമുക്കിതുപോലെ തന്നിട്ടുണ്ടായിരുന്നു ആദ്യം എന്താണ് നമുക്ക് ആ ഒരു എന്താണ് ആ ജോബ് എന്താണ് എന്ത് ആയിട്ടാണ് ജോബ് വേണ്ടത് എന്താണ് റിക്രൂട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഡീറ്റെയിൽസും എങ്ങോട്ടാണ് മെസ്സേജ് അയക്കേണ്ടത് അല്ലെങ്കിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ട് ആ അപ്ലിക്കേഷൻ ലെറ്ററും റെസ്യൂമ് ചെയ്തതിനാണ് ചോദിക്കുക അപ്പോൾ അത് തന്നെയാണ് മോഡൽ എക്സാം ചോദിച്ചത് ഇതേ മോഡൽ തന്നെയാണ് ചോദിക്കാറുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ച പോലെ തന്നെ മോഡൽ എക്സാം ചോദിച്ച പോലെ തന്നെയാണ് ചോദിക്കാറുള്ളതും ഇതും അതേ മോഡൽ തന്നെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ കൊസ്റ്റിൻ നോക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് ഏതെങ്കിലും ഒന്ന് തന്നു ഇത് തന്നെ വരണമെന്നില്ല നിങ്ങൾക്ക് ഏത് വന്നാലും ഇതേപോലെ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ ആദ്യം നോക്കുന്നത് എന്തായിട്ടാണ് നോക്കുക സോ ജൂനിയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ് വാക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ സമാൻ ഫൗണ്ടേഷനിലേക്കാണ് അതിൻ്റെ ഒരു ബീഹാർ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ എനി ഡിസിപ്ലിൻ ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ മതി ഏജ് ബിറ്റ്വീൻ ട്വൻറ്റീത്ത് ആൻഡ് തേർട്ടീൻ അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എഴുതുമ്പോൾ നല്ല പ്രായം നോക്കിയത് ഡേറ്റ് ഓഫ് ബർത്ത് ഏകദേശം ട്വൻറ്റീത്തും തേർട്ടീത്തിനിടയിലുള്ളൊരു ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാൻ നോക്കുക ഐഡിയൽ കാൻഡിഡേറ്റ് ഷുഡ് ബി എങ്ങനെ ആവണം ആ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം ബി വെള്ളം ്രൂംഡ് ഫ്രണ്ട്ലി ആൻഡ് എനർജറ്റിക് പ്രീവിയസ് എക്സ്പീരിയൻസ് വിൽ ബി ആൻ ആഡ് അഡ്വാൻറ്റേജ് അതായത് മസ്റ്റ് ആണ് പറഞ്ഞിട്ടില്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ഉൾപ്പെടുത്തണം പ്ലീസ് സബ്മിറ്റ് യുവർ അപ്ലിക്കേഷൻസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ മതി പിന്നെ ട്വൻറ്റീത്തും ഇടയിലാണ് ഏജ് അപ്പോൾ ഏജ് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ ടു ടു തൗസൻഡ് ഫിഫ്റ്റീനും ട്വൽവും ഏതാ നിൽക്കുന്നത് ഏകദേശം നമുക്ക് നോക്കാം എങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഏതാണോ നമുക്ക് നോക്കാം സോ നമുക്ക് നേരെ ആൻസറിലേക്ക് അടക്കാം അപ്പോൾ ഇത് നമ്മൾ എഴുതുമ്പോൾ അപ്ലിക്കേഷൻ ലെറ്ററും റെസ്യൂമേ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറ്റാച്ച് ചെയ്യണം ഒന്ന് അപ്ലിക്കേഷൻ ലെറ്ററും ഒന്ന് റെസ്യൂമേ നമുക്ക് നോക്കാം അപ്പോൾ അത് നമുക്ക് അപ്ലിക്കേഷൻ ലെറ്റർ എങ്ങനെ ഏതാന്ന് നോക്കാം അപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ ലെറ്റർ നിങ്ങൾ എഴുതുമ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം എവിടുന്നാണ് ഇവിടെ നമ്മളൊരു പേര് എഴുതി അബ്ദുൽ അബ്ദുൾ ഉമർ എന്നുള്ളൊരു പേര് എഴുതി നിങ്ങളെ പേര് ഇവിടെ കൊടുക്കാം നിങ്ങളെ പേരും എഴുതാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അഡ്രസ്സ് ഇവിടെ കൊടുക്കാം നിങ്ങളുടെ അഡ്രസ്സ് എന്താണോ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം എന്നിട്ട് കേരളയാണോ കേരള ഡൽഹി ഏതാണോ ആ സ്ഥലം കൊടുക്കുക ഏതാണ് സ്റ്റേറ്റ് എന്നുള്ളത് കൊടുക്കാം പിൻ നമ്പർ കൊടുക്കാം അങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം പേര് അഡ്രസ്സ് സ്ഥലം എവിടെയാണ് പിൻകോഡ് ഡീറ്റെയിൽസ് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ടു അത് ഏതിലാണെങ്കിലും ടു എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൽ എവിടെയാണ് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യല് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ഓഫ് സമാൻ എന്നാണ് അപ്പോൾ നമ്മളത് ഓഫീസർ ഇൻ ചാർജ് എന്ന് കൊടുക്കുക എന്നിട്ട് ഇത് വേണമെങ്കിൽ താഴത്തേക്ക് കൊടുക്കുക കേട്ടോ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് സമാൻ ഫൗണ്ടേഷൻ എങ്ങോട്ടാണ് അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റനിൽ നോക്കണം എങ്ങോട്ടാണെന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് അതിവിടെ കൊടുക്കുക സ്ഥലം ആ കൊസ്റ്റിനിൽ തന്നെ ഉണ്ടാവും സ്ഥലം ബീഹാർന്നാണ് അപ്പോൾ ബീഹാർ കൊടുക്കുക പിൻ നമ്പർ ഏതെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ആ പിൻ നമ്പർ തന്നെ കൊടുക്കാം നമുക്ക് മിക്ക ചില മിക്ക ക്വസ്റ്റേപ്പിലും മിക്ക അഡ്രസ്സൊക്കെ തരും അപ്പോൾ നമുക്ക് അതന്നെ അതുപോലെ എടുത്ത് എഴുതിയാൽ മതി അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഡേറ്റ് കൊടുക്കുക ഡേറ്റ് തേർഡ് ഓഗസ്റ്റ് ടു തൗസൻഡ് എയ്റ്റീൻ ഒരു ഡേറ്റ് കൊടുത്തു എന്നൊരു ഡി എസ് ആർ എന്നിട്ട് സബ്ജക്ട് കൊടുക്കുക എന്താണ് സബ്ജക്റ്റ് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ അസിസ്റ്റന്റ് അപ്പം നമുക്ക് ഇതാ ഈ ക്വസ്റ്റിനുണ്ട് കണ്ടാ ജൂനിയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ് കണ്ടോ അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ അസിസ്റ്റൻറ്റ് ഓഫീസ് ക്ലർക്ക് ആണെങ്കിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസ് ക്ലർക്ക് അങ്ങനെ അവിടെ മാറ്റി കൊടുക്കുക അപ്പോൾ ഇതാണ് അപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ ഫസ്റ്റ് ഭാഗം ഫ്രം ടു ഡേറ്റ് പിന്നെ നമ്മൾ സാലൂട്ടേഷൻ ഡിയർ സർ അത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കൊടുക്കാം ഇതാണ് ഫസ്റ്റത്തെ ഒരു സെക്ഷൻ എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇതേപോലെ ഏത് കിട്ടിയാലും എഴുതുക അത് കഴിഞ്ഞ് നമ്മളിത് നമ്മുടെ ഡീറ്റെയിൽസ് ആ കാര്യങ്ങളിലേക്ക് വരിക ആദ്യം നമ്മൾ പറയുക എന്താണ് ദിസ് ഹാസ് റെഫറൻസ് മെന്റ് അപ്പിയറിംഗ് ഇൻ ദ ഹിന്ദു ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുക ഇത് നിങ്ങളൊരു അഡ്വർടൈസ്മെന്റ് ഇട്ടല്ലോ ആ അഡ്വർടൈസ്മെന്റിന് ഒരു റിപ്ലൈ പോലുള്ള റഫറൻസ് ആയിട്ട് ഞാൻ അയക്കുന്ന എന്റെ അപ്ലിക്കേഷൻ ലെറ്റർ ആണ് ദിസ് ഹാസ് എ റഫറൻസ് ഇതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചുവെക്കുക ഏത് വന്നാലും ഇത് തന്നെ എഴുതി വെക്കുക ദിസ് ഹാസ് എ റഫറൻസ് ടു യർ അഡ്വർടൈസ്മെന്റ് അപ്പിയറിംഗ് ഇൻ ദ ഹിന്ദു അതൊക്കെ അതുപോലെ ഏതാ ഒരു കുഴപ്പമില്ല ഡേറ്റും ഒരു ഡേറ്റ് ഇന്ന ഡേറ്റിൽ വന്ന അഡ്വെർടൈസ്മെന്റിന് കണ്ടിട്ടാണ് ഈ ലെറ്റർ അയക്കുന്നത് അതാണ് മീനിങ് ഇന്ന് നമ്മൾ നമ്മൾ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജൂനിയർ അസിസ്റ്റൻ്റ് ആണ് പിന്നെ വേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കില് വേണം പിന്നെ വെൽ ഗ്രൂമ്ഡ് അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഓക്കെ ആണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ അപ്പം നമുക്കിതാ പിന്നെ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ് അപ്പം നമ്മളിത് എഴുതുമ്പോൾ അതൊക്കെ ഇവിടെ വരണം അപ്പം നമ്മളെന്ത് ചെയ്യാം ഇതുപോലെ തുടങ്ങാം ഐ എം എ ഗ്രാജുവേറ്റ് വിത്ത് അഡീഷണൽ സ്കിൽസ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് ഞാൻ ഒരു ഗ്രാജുവേറ്റ് ആണ് ഇപ്പോൾ നമുക്ക് കണ്ടീഷൻസ് ആയിട്ട് ഗ്രാജുവേറ്റ് ഇൻ എന്തെങ്കിലും സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ നമ്മളിവിടെ എഴുതണം ഐ എം എ ഗ്രാജുവേറ്റ് ഇൻ ഏതാണ് സബ്ജക്റ്റ് ഇവിടെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല സോ നമുക്ക് ഐ എം ഐ ഗ്രാജുവേറ്റ് വിത്ത് അഡീഷണൽ സ്കിൽസ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് അത് നമുക്ക് ഏത് വേണമെങ്കിലും ഏതാം എല്ലാത്തിലും ഏതാ അത് ഐ ക്യാൻ ഹാൻഡിൽ ത്രീ ലാംഗ്വേജസ് ഈസിലി അതൊക്കെ നമുക്ക് എല്ലാത്തിലും ഉൾപ്പെടുത്താം ഐ ഹാവ് എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് ഐ ഫീൽ ഐ ക്യാൻ പെർഫോം വെൽ ഇഫ് യു ഗീവ് എൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ യുവർ ഓർഗനൈസേഷൻ ഇത് ഏത് അപ്ലിക്കേഷനിൽ ഏത് വന്നു കഴിഞ്ഞാലും ഏതാണോ ഡെസിഗ്നേഷൻ ഏത് ജോലിക്കാണെങ്കിലും ഇതൊക്കെ നമുക്ക് കൊടുക്കാം അല്ലേ ത്രീ ലാംഗ്വേജസ് എനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ എല്ലാത്തിനും നല്ല നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫിൽ ഐ ക്യാൻ കം ഫോർ എനി ഇൻ്റർവ്യൂ അറ്റ് എനി ടൈം ഇൻ എനി പ്ലേസ് ഓഫ് യുവർ ചോയ്സ് ആൻഡ് എൻക്ലോസിങ് മൈ ബയോഡാറ്റ ആൻഡ് ഓൾസോ കോപ്പീസ് ഓഫ് മൈ സർട്ടിഫിക്കറ്റ്സ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഐ ഐ യു അ ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഇഫ് ഐ ആം ഗിവൺ എ ചാൻസ് ടു വർക്ക് കണ്ടർ യു ഹോപ്പിംഗ് ടു ഹിയർ ഫ്രം യു ഇതൊക്കെ നമുക്ക് എല്ലാത്തിലും ഇതെന്നെ നമുക്ക് കൊടുക്കാം ഞാൻ നിങ്ങൾക്ക് ഞാൻ കംപ്ലീറ്റ് എന്നെ നന്നായിട്ട് വർക്ക് ചെയ്യും ഹാർഡ് വർക്ക് ചെയ്യും നിങ്ങളുടെ റിപ്ലേക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഐ ഹോപ്പ് ടു ഹോപ്പിംഗ് ടു ഹിയർ ഫ്രം യു യുവേഴ്സ് ഫെയ്ത്ത്ഫുൾ ആയിട്ട് പേര് ചെയ്ത ഇവിടെ പ്ലേസും ഡേറ്റ് ചെയ്ത് അവസാനിപ്പിക്കുക ഇതാണ് അപ്ലിക്കേഷൻ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഇതിൽ പഠിക്കുന്ന എന്താ ഈ പാരഗ്രാഫൊക്കെ ഇതുപോലെ നല്ല ലൈൻസിലൊക്കെ ചെയ്താൽ ഇനി ഇപ്പോൾ വേറെ വല്ല ക്വാളിഫിക്കേഷൻസ് ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളതൊക്കെ ഇവിടെ കൊടുക്കാം ഇവിടെയൊക്കെ നമുക്ക് അത് സെന്റൻസ് ആക്കിയിട്ട് എഴുതാം എനിക്ക് ഗുഡ് ഐ ഹാവ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ എഴുതാം അറ്റാച്ച് ചെയ്തിട്ട് കുറച്ചുകൂടി ആഡ് ചെയ്യാം കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത് തന്നെ അതൊക്കെ ഏത് അപ്ലിക്കേഷൻ ലെറ്റർ ആണെങ്കിലും ഇതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ കൊടുക്കാം ഞാൻ എൻ്റെ ബയോഡാറ്റ അറ്റാച്ച് ചെയ്യുന്നു ഞാൻ ഫുൾ ഫുള്ളി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി ഇതുപോലെ വേണം അപ്ലിക്കേഷൻ ലെറ്റർ എഴുതാനായിട്ട് അതിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട ഒന്നാണ് ബയോഡാറ്റ ബയോഡാറ്റ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം ബയോഡാറ്റ മസ്റ്റ് ആയിട്ട് വേണം എട്ട് മാർക്കാണ് ആദ്യ അപ്ലിക്കേഷൻ ലെറ്റർ ചെയ്താൽ അത് കഴിഞ്ഞിട്ട് ബയോഡാറ്റ കൊടുക്കുക ബയോഡാറ്റ ഓഫ് അബ്ദുൾ ഉമാർ നമ്മൾ പേര് കൊടുക്കുക ബയോഡാറ്റ ആണ് പറഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് കരിയർ ഒബ്ജക്റ്റീവ് ഫസ്റ്റ് വൺ കരിയർ ഒബ്ജക്റ്റീവ് ചെയ്താൽ ടു വർക്ക് ഇൻ എ ഫേം വർ ഐ ക്യാൻ യൂസ് മൈ ടാലൻസ് ആൻഡ് ക്യാപ്പബിലിറ്റീസ് ഫോർ ദ വെൽഫെയർ ഓഫ് ഓൾ ആൻഡ് ഓൾസോ ലേൺ ന്യൂ തിങ്സ് അതിൻ്റെ കരിയർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷ്യം എന്താണ് നമ്മളിങ്ങനെ ഒരു കരിയർ നോക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം അതെല്ലാത്തിനും ഇതുതന്നെ എഴുതി വയ്ക്കാം ഇപ്പോൾ ടീച്ചറാവട്ടെ ഓഫീസ് ക്ലർക്ക് ആവട്ടെ എവിടെയാണെങ്കിലും നമ്മൾ എന്തിനാ ആഗ്രഹിക്കുന്നത് ഒരു നല്ലൊരു സ്ഥാപനത്തിൽ ടു വർക്ക് ഇൻ എ ഫോം എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക ആൻഡ് യൂസ് മൈ ടാലൻസ് എൻ്റെ ടാലൻസ് യൂസ് ചെയ്യുക ക്യാപ്പബിലിറ്റീസ് യൂസ് ചെയ്യുക ആൻഡ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാതാണ് എൻ്റെ ലക്ഷ്യം നമ്മൾ അത് എഴുതുക അത് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കുക നെയിം കോണ്ടാക്റ്റ് അഡ്രസ്സ് ഇമെയിൽ മൊബൈൽ നമ്പർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മളെ എക്സ്പീരിയൻസ് നമ്മുടെ ഹോബി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കുക എഴുതുമ്പോൾ നല്ല വൃത്തിയിൽ ഇതുപോല ഇതുപോലെ അല്ല കുറച്ചുകൂടി വൃത്തിയിൽ നിങ്ങൾ എഴുതാം എഴുതുമ്പോൾ ഒക്കെ അലൈൻ ചെയ്ത് വരിക അതായത് നെയിം എഴുതിയിട്ട് പിന്നെ ഇവിടെ തന്നെ കോൺടാക്ട് അങ്ങനെ എഴുതരുത് നെയിം കോൺടാക്ട് അങ്ങനെ ഒരു ഒരൊറ്റ ലൈനിൽ വരുന്ന പോലെ നല്ല നീറ്റായിട്ട് താഴേക്ക് താഴേക്കായിട്ട് എഴുതുക അപ്പോൾ ആദ്യം നെയിം കൊടുക്കുക കോൺടാക്റ്റ് അഡ്രസ്സ് നിങ്ങൾ ഏതാണ് അഡ്രസ്സ് അതൊക്കെ നമുക്ക് എഴുതാം അതുകൊണ്ട് ഇമെയിൽ ഇമെയിൽ കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുക അ ജിമെയിൽ ഡോട്ട് കോം മൊബൈൽ നമ്പർ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക ഏതെങ്കിലും കുറച്ച് ഡിജിറ്റ് ഇങ്ങനെ അറ്റാച്ച് ചെയ്താൽ മതി അതുകൊണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നതാണ് ബെറ്റർ പല രീതിയിലും എഴുതുന്നവർ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെ എഴുതുന്നതാണ് ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു ഇമ്പ്രഷൻ കിട്ടും എഴുതുമ്പോൾ എല്ലാം ഒരുമിച്ച് വന്നു നമ്മളെല്ലാതും എഴുതണം ക്വാളിഫിക്കേഷൻസ് ഏത് യൂണിവേഴ്സിറ്റി ഇയർ ഓഫ് പാസിങ്ങും പേഴ്സൻറ്റേജും എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ി ജി ആണെങ്കിൽ ഇവിടെ പി ജി എന്ന് എഴുതിയാലും മതി എം സി എ ഏതാണോ പി ജി എം ബി എ ഏത് വേണമെങ്കിൽ എഴുതാം യൂണിവേഴ്സിറ്റി എഴുതാം ഇയർ ഓഫ് പാസിങ് എഴുതാം പേഴ്സൻറ്റേജ് ഈ കാര്യങ്ങളൊക്കെ വന്നിരിക്കണം കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നല്ല നീറ്റായിട്ട് ടേബിളൊക്കെ വരച്ച് വേഗം വേഗം എഴുതുക അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സ്കിൽസ് നമുക്ക് എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ അത് നമുക്ക് എഴുതാം ടാലി അല്ലെങ്കിൽ എം എസ് ഓഫീസ് വേർഡ് ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അതെങ്കിൽ ആ കമ്പ്യൂട്ടർ സ്കിൽസ് അതൊക്കെ നമുക്ക് തട്ടിവിടാം കുഴപ്പമില്ല അറിയണമെന്നൊന്നുമില്ല നമ്മൾ കുറച്ച് എക്സ്ട്രാ കമ്പ്യൂട്ടർ സ്കിൽസ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതാം ആറാമത്തെ അതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുന്നിട്ട് നെയിം അഡ്രസ്സ് മെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സ്കിൽ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സ്കിൽസ് കൊടുക്കാം അത് കണ്ട എക്സ്പീരിയൻസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആഡഡ് അഡ്വാൻറ്റേജ് ആണ് നല്ലതാണ് അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ഉൾപ്പെടുത്തുക വർക്ക് ഫോർ കേരള സോൾവൻ എക്സ്ട്രാക്ഷൻ ഇതിലൊരു കമ്പനിയുടെ പേര് പറയാ വർക്ക് ചെയ്തിട്ടുണ്ട് ഫോർ വൺ ഇയർ ആസ് എൻ ഓഫീസ് ക്ലർക്ക് അപ്പോൾ ഒരു എത്ര വർഷ ഇത് നമ്മൾ എഴുതണം എവിടെയാണ് വർക്ക് ഫോർ എന്ന് പറയുന്നത് വർക്ക് ഫോർ എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിയുടെ പേര് എന്നിട്ട് ഫോർ ആരായിട്ടാണ് ഫോർ വൺ ഇയർ എത്ര വർഷമാണ് വൺ ഇയർ ആരായിട്ടാണ് ആസ് എൻ ഓഫീസ് ക്ലർക്ക് അപ്പോൾ ഇത് ഇതുപോലെ എഴുതിക്കോളൂട്ടോ വർക്ക് ചെയ്തു ഇന്ന സ്ഥാപനത്തിൽ ഇത്ര വർഷം എന്നെ ഇന്ന പൊസിഷനിൽ ഓഫീസ് ക്ലർക്ക് ആയിട്ട് ലാംഗ്വേജസ് നോൺ അത് നമ്മൾ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക ഹോബീസ് നമുക്ക് എന്തൊക്കെയാണ് ഹോബീസ് റീഡിങ് ഔട്ട്ഡോർ ഗെയിംസൊക്കെ പിന്നെ നമ്മൾ വേണമെങ്കിൽ അത് നിർബന്ധമൊന്നുമില്ല സ്പെഷ്യൽ ക്യാപബിലിറ്റീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ എബിലിറ്റി അല്ലെങ്കിൽ അച്ചീ അച്ചീവ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ ഒരു നമ്പറും കൂടി ഇട്ടിട്ട് എഴുതാം അതൊക്കെ മിക്ക സി വിയിലും ഉണ്ടാവാറുണ്ട് നമുക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടോ റാങ്ക് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് എഴുതാം സോ സ്പെഷ്യൽ എബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ ഐ വാസ് ഐ വാസ് ഓൺ ദി എഡിറ്റോറിയൽ ബോർഡ് ഓഫ് കോളേജ് മാഗസിൻ കോളേജ് മാഗസിൻ്റെ ഒരു എഡിറ്റോറിയൽ ബോർഡിൽ ഉണ്ടായിരുന്നു ഐ വാസ് എ മെമ്പർ ഓഫ് കോളേജ് ഫുട്ബോൾ ടീം അല്ലെങ്കിൽ എനിക്ക് ഇന്ന റാങ്ക് കിട്ടി ഐ ഹാവ് ഐ വോണ്ട് ടെൻ റാങ്ക് ഇൻ ഓൾ കേരള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതാം നമ്മൾക്ക് കിട്ടിയ സ്പെഷ്യൽ അവാർഡ്സും അച്ചീവ്മെന്റ്സും നമുക്ക് കൊടുക്കാം അതൊക്കെ നല്ലതാണ് ഡിക്ലറേഷൻ ലാസ്റ്റ് നമ്മൾ ഡിക്ലറേഷൻ ചെയ്യുക ഇതൊക്കെ പറഞ്ഞത് സത്യമാണ് ഞാനാണിത് എന്നുള്ളത് സൈൻ ചെയ്യുക ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് അബവ് ഇൻഫോർമേഷൻ ഈസ് ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ് ഇതെല്ലാം സത്യമാണെന്ന് പറഞ്ഞിട്ട് സിഗ്നേച്ചർ കൊടുക്കുക പേര് എഴുതുക അവസാനിപ്പിക്കുക ഇതാണ് ബയോഡാറ്റ ഇതിൽ ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ലതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതാ നെയിമും അഡ്രസ്സും ഇമെയിലും മൊബൈൽ നമ്പറും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്ട്രാ സ്കിൽസ് എക്സ്പീരിയൻസ് ലാംഗ്വേജസ് എന്തൊക്കെ അറിയാം ഹോബി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തു ചെയ്യുക ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തുക ബയോഡാറ്റ അപ്പോൾ ഇത് ഏകദേശം രണ്ട് പേജ് വരും അപ്ലിക്കേഷൻ ലെറ്റർ അപ്പോൾ ഇത് നല്ല നീറ്റായിട്ട് എല്ലാവരും ഈ എട്ട് മാർക്ക് കളയത് നല്ല നീറ്റായിട്ട് എല്ലാവരും എഴുതുക ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും മിസ് ചെയ്യരുത് അതായത് അപ്ലിക്കേഷൻ ലെറ്ററും വേണം റെസീവ് രണ്ടും വേണം ബയോഡാറ്റയും രണ്ടും ഉൾപ്പെടുത്തുക ഇതേപോലെ ഏത് വന്നാലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എഴുതാം ആ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താം നമുക്ക് ഈ കൊസ്റ്റ് നോക്കുക എന്തെങ്കിലും എക്സ്ട്രാ സ്കില്ല് വേണമെങ്കിൽ അതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം എനിക്കതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് എന്ത് അപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമേ എട്ട് മാർക്കിൻ്റെ ആണ് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കുറച്ച് സമയത്ത് എല്ലാവരും ഇതിൽ ഈ എക്സ്ട്രാ കുറച്ച് ലൈൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക പഠിച്ച് വയ്ക്കുക എട്ട് മാർക്ക് അല്ലേ മിസ്സ് ചെയ്യേണ്ട ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത ഇമ്പോർട്ടൻറ്റ് വീഡിയോസും കാര്യങ്ങളായിട്ടൊക്കെ കാണാം ഡിസ്ക്രിപ്ഷനിൽ നമ്മളിട്ട് എല്ലാ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ലിങ്കുകളുണ്ട് നിങ്ങൾക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്